ഡോക്ടർ എയർമെന്റൽ സോറി ഡോക്ടർ ക്രോമെന്റൽ ഇപ്പൊ എയറിലാണ്. ഇവിടെ എന്താ ഇനി സത്യം പറഞ്ഞ ചിരിക്കാണ്ടിരിക്കാൻ വയ്യ. വിക്കി തഗിനെ അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം ആ ഒരു രണ്ട് ദിവസം വിക്കി തഗ് എയറിലായിരുന്നു. മൂന്നാമത്തെ ദിവസം വരെ ഡോക്ടർ ക്രോമെന്റൽ ഫുൾ എയറിൽ. അതായത് വിക്കി തഗ് ഈ ലെവലിൽ നിൽക്കണമെങ്കിൽ അതിന്റെ ടോപ്പിൽ മേളിൽ പോയി നിന്നിട്ട് വിക്കി തഗിന് ടാറ്റ അണിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ ക്രോമെന്റൽ. വല്ലാത്ത അവസ്ഥ തന്നെ. എന്തായാലും നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണൻ പൊളിച്ചു രക്ഷയിൽ. അത് കറക്റ്റ് പക്ക സമയത്ത് കൊണ്ട് ഡോക്ടർ ക്രോമനെ കൊണ്ട് എയറിൽ കയറ്റി. ഇപ്പൊ ഡോക്ടർ എയർമെന്റലായി മാറിയിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ക്രോമെന്റലിന്റെ ലീലാവിലാസങ്ങളൊക്കെ അടിപൊളിയാണ്. വേറൊരുത്തനെ വളരാൻ സമ്മതിക്കാതെ ഒറ്റയ്ക്ക് വളർന്ന രാജാവായിട്ടിരുന്ന് പണ്ടത്തെ നമ്മുടെ രാജകാലത്തെ ഭരണം പോലെ നിൽക്കാമെന്നാണ് ഡോക്ടർ മെന്റൽ വിചാരിച്ചത്. പക്ഷേ അത് നടക്കത്തില്ല. ഇന്നത്തെ പിള്ളേരങ്ങനെയൊന്നുമല്ല. കുറച്ച് പിള്ളേരൊക്കെ ആ വഴിക്ക് അന്ന് തകർന്ന തരിപ്പണമായി പോയി. പക്ഷെ ഇനിയുള്ള പിള്ളേരൊന്നും അങ്ങനെയല്ല. അത് ഡോക്ടർ ക്രോമെന്റലായാലും ആരായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അവരവർക്ക് പറയേണ്ട അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരവർ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അവരവരുടെ സ്വന്തം ക്യാമറ അവരവർക്ക് സ്വന്തമായിട്ട് മെയിലുണ്ട്. അതുവഴി തുടങ്ങിയ ചാനലുകൾ അങ്ങനെ അവരവർ അവരവർക്ക് തോന്നുന്നത് വിളിച്ചു പറയും. അതിന് ഇനിയിപ്പോൾ ആരും രാജാവാന്ന് നോക്കിയിട്ട് കാര്യമില്ല. അതിലാളുകൾ കമൻ്റ് അടിക്കും, തള്ളക്കി വിളിക്കും, തിരിച്ചു വിളിക്കും. സ്വാഭാവികം. വിക്കി തഗിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് വിക്കി തഗിനെ പോലീസ് പിടിച്ചതും എക്സൈസ് പിടിച്ചതും അകത്തായതും. പക്ഷെ എനിക്കിപ്പോഴും സത്യം പാവം ഒരു കുറ്റവും ചെയ്യാം ഒരു സ്റ്റോറി ഇട്ടില്ല. വിക്കി തഗും അകത്തായതിന്റെ സ്റ്റോറി എല്ലാ പ്രാവശ്യവും സ്റ്റോറി ഇടുന്ന ഡോക്ടർ ക്രോമെന്റിൽ ഇട്ടില്ല. ബാക്കി ആരെവിടെ പോയാലും അപ്പിയിട്ടാ കൂടി സ്റ്റോറി ഇടുന്ന ഡോക്ടർ ഇപ്രാവശ്യം ഇട്ടില്ല. അതോടെ ഡോക്ടർ അങ്ങ് ഏർക്ക് മേലെ പോയി. ഇനി താഴെ വരാൻ പറ്റുമെന്ന് തോന്നല്ല. ഒരു അനക്കവുമില്ല. അതാണ് വേറെ ലെവൽ. ഒരു അനക്കവുമില്ല. എന്തായാലും പഴയ കാര്യങ്ങളെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട്. പണ്ട് ഇതിന്റെ പേരിൽ വേദനിക്കപ്പെട്ട എല്ലാവരും മരുന്നുണ്ട് മുന്നോട്ട്. പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഡോക്ടർ കട്ടയ്ക്ക് ഏറിലാണ്. ഇനി താഴോട്ട് വരാൻ സാധ്യതയൊന്നും ഇല്ല. എന്തായാലും കൊള്ളാം. ഈ ഡോക്ടർ ക്രോമെന്റലിന്റെ വല്ലാത്തൊരു കഴിവ് തന്നെ അല്ലേ. സ്റ്റോറിയൊക്കെ മാത്രം ഇട്ട് ഇത്രയും മില്യൺ സബ്സ്ക്രൈബറോ ഛേ ഫോളോവേഴ്സോ ഒപ്പിച്ച് ഇത്ര സെറ്റൊക്കെ പബ്ലിക് കട്ട സെലിബ്രേറ്റ് ആയില്ലേ. ഇപ്പൊ കുറെ കൂടി സെലിബ്രേറ്റ് ആയി. മാസ് വേറെ ലെവല് അങ്ങ് ഹൈ ലെവലായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഇനിയും ലെവലായിട്ടുണ്ട്. സൂപ്പർ ആയിട്ട്. പക്ഷെ സ്റ്റോറിയൊക്കെ ഇട്ട് ഇത്രയും ഫേമസ് ആവുക എന്ന് വെച്ചാൽ വലിയ സംഭവം തന്നെ. ഇപ്പം പിന്നെ പിള്ളേർക്ക് ഒരാ എല്ലാവരും വായി തോന്നണൊക്കെ വിളിച്ചു പറയാം എന്നെ പോലെയും കുറെ എണ്ണം വന്നിട്ടുണ്ട്. കുറെ പേര് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഡോക്ടർ ഈ മാല പോലെ സ്റ്റോറി ഇടുന്നതൊക്കെ പിള്ളേർ കാണണൊക്കെ കുറയും. എന്തായാലും കുറെ ഏറിപ്പോയല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ എന്തായാലും ഇനി താഴെ പറഞ്ഞ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. മൊത്തം എയറിലായിരിക്കാനാണ് സാധ്യത. എന്തായാലും സീക്രട്ട് ഏജന്റ് അണ്ണം പൊളിച്ചു രക്ഷയില്ലാതെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പൊളി. എന്തായാലും നമ്മുടെ എയറോളിയായ ഡോക്ടർ ക്രോമെന്നലിന് എൻ്റെ വക എല്ലാ ആശംസകളും നേരുന്നു.